രണ്ട് രശ്മികൾ അല്ലെങ്കിൽ ഭുജങ്ങൾ OAയും OBയും ഇവ തമ്മിലുള്ള ഈ വിരിവിനെ എന്താ വിളിക്കുക അതിന്റെ ആംഗുലർ മെഷർ അതിന്റെ കോണീയ അകലം എന്ന് പറയും അത് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മൾ കോൺ മാപിനി അഥവാ പ്രൊട്രാക്ടർ എന്ന് വിളിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ബോക്സിലെ നമ്മുടെ ജ്യാമിതീയ പെട്ടിയിലെ ഇങ്ങനെ അർദ്ധവൃത്ത ആകൃതിയിലുള്ള ഉപകരണമാണ് പ്രൊട്രാക്ടർ അഥവാ കോൺ മാപിനി അപ്പോൾ ഈ കോൺ മാപിനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോണീയ അകലം കാണുന്നത് അല്ലെങ്കിൽ കോണിനെ മെഷർ ചെയ്യുന്ന അളക്കുന്നത് ആംഗിളിനെ മെഷർ ചെയ്യുന്നത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ വിരിവ് അല്ലെങ്കിൽ അതിന്റെ സ്പ്രെഡ് അളക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ മെഷർ ചെയ്യുന്നത് ആദ്യമേ ഈ പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിന്റെ ഈ ഏറ്റവും താഴെയുള്ളത് ബേസ് ലൈൻ എന്ന് പറയും ഈ എഡ്ജിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ബേസ് ലൈൻ ബേസ് ലൈനും ഇതിന് കുത്തനെ വരച്ചിരിക്കുന്ന ഈ ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഈ വെർട്ടെക്സിൽ നിൽക്കും അത് പരസ്പരം ഖണ്ഡിക്കുന്ന ബിന്ദു ഈ വെർട്ടെക്സിൽ വെച്ചിട്ട് ഈ ബേസ് ലൈൻ ഏതെങ്കിലും ഒരു ആമിന് കൊളിനിയർ ആയിട്ട് അതായത് അതിന്റെ മുകളിൽ വരത്തക്ക വിധം പ്രൊട്രാക്ടർ വയ്ക്കും അപ്പോ ഇതാണ് നമ്മുടെ ജ്യാമിതീയ പെട്ടിയിലുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് ഈ പ്രൊട്രാക്ടറിന്റെ ഈ ഇവിടുത്തുള്ള നേരെയുള്ള എഡ്ജ് ഇത് വളഞ്ഞ എഡ്ജാണ് ഇതിന്റെ അരികിൽ ഈ നേരെയുള്ള അരികിന് സമാന്തരമായി കിടക്കുന്ന വരയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത് ആ ബേസ് ലൈനും ഈ 90 എന്ന് എഴുതിയിരിക്കുന്നതിന് നേരെ കുത്തനെ കിടക്കുന്ന ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് സെന്റർ ഓഫ് ദ പ്രൊട്രാക്ടർ എന്ന് പറയും കോൺ മാപിനിയുടെ കേന്ദ്രം അതാണ് ആ കേന്ദ്രം ഈ ശീർഷത്തിൽ വരികയും ഈ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭുജത്തിലൂടെ ആമിന് കൊളിനിയർ ആയിട്ട് എന്താ ചെയ്യുക അതിന് മെർജ് ചെയ്ത് വരുമ്പോൾ രണ്ട് രീതിയിലിനകത്ത് അങ്കനങ്ങളുണ്ട് മാർക്സ് രണ്ട് രീതിയിലുണ്ട് ടു ടൈപ്സ് ഓഫ് ഗ്രാജുവേഷൻസ് മാർക്കിംഗ് ആർ ദയർ ഒന്ന് 0 to 180 അനദർ വൺ ഈസ് 180 to 0 0 മുതൽ 180 വരെയും 180 മുതൽ 0 വരെ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള അളവുകൾ കാണാം അപ്പൊ ഈ ആമന് കൊളിനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ലൈനിൽ വരുന്ന ഒരേ രേഖയിൽ വരുന്ന ബേസ് ലൈൻ സൂചിപ്പിക്കുന്നത് 0 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ആ 0 നിന്ന് പിന്നെ ഇങ്ങോട്ട് 0, 10, 20 ഇങ്ങോട്ട് വന്നിട്ട് 180 വരെയും പിന്നെ 180, 170, 160 ഇങ്ങനെ പുറത്തിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് 0 അപ്പൊ അതില് 0 തുടങ്ങി ഉള്ളത് കൗണ്ട് ചെയ്യുക കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക വെച്ചിട്ട് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഇത് 60 നേരെയാണ് 120, 60 എന്ന് കാണിച്ചേക്കുന്നതിന്റെ നേരെയാണ് അപ്പൊ ഈ ആംഗിൾ 60 ആണ് കാരണം 0, 10, 20 അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് 60 ആണ് സോ ദിസ് ആംഗിൾ ഈസ് 60 അപ്പൊ അതെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും എങ്ങനെ സൂചിപ്പിക്കും ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 60 എന്നിങ്ങനെ എഴുതിയിട്ട് മേളില് ചെറിയ ഒരു വട്ടം 60 degree എന്ന് വായിക്കും ഓക്കെ അപ്പോ നമ്മള് കോണിനെ അളക്കുന്ന രീതി മനസ്സിലായി കോൺ ഇങ്ങോട്ട് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എതിർദിശയിലും ഇരിക്കാം ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെയാണെങ്കിൽ ആ പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈൻ എവിടെ ഇങ്ങനെ വരത്തക്കതും ഇങ്ങനെ വേണം നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കാൻ സെന്റർ കൂടി ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് 0 നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യും അപ്പൊ ഇത് 40 നേരെയാണ് അപ്പൊ ഇത് എത്ര കിട്ടും
40 ഡിഗ്രി എന്ന് അങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത് ഇനി ഈ കോണുകളെ ആംഗിൾസിനെ അതിന്റെ മെഷറിന്റെ അടിസ്ഥാനത്തിൽ അളവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല പേരുകളിൽ വിളിക്കാം അല്ല ആദ്യമേ നമ്മൾ അറിയേണ്ടത് രണ്ട് രശ്മികൾ ഇതിനെ ലംബമാണ് അല്ലെങ്കിൽ മട്ടമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റൈറ്റ് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയും അപ്പോൾ ഒരു റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അടുത്ത റേയെങ്കിൽ ഈ മെഷർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇങ്ങനെ വളച്ച് എഴുതാറുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലംബമായിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആംഗിൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെയാണ് അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും 90 അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും ഇത് 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ 90 ഡിഗ്രി മെഷർ ഉള്ള അല്ലെങ്കിൽ 90 ഡിഗ്രി അളവുള്ള കോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മട്ടകോൺ ഇംഗ്ലീഷിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയും റൈറ്റ് ആംഗിൾ അപ്പോൾ ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രി ആയാൽ അതിനെ മട്ടകോൺ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ലംബം എന്ന് ലംബകോൺ എന്ന് വിളിക്കുന്നു റൈറ്റ് ആംഗിൾ എന്നാണ് അതിന് പറയുക നമ്മൾ നോർമൽ എന്നും പെർപെൻഡിക്കുലർ എന്നും വിളിക്കാറുണ്ട് അതിനെ അപ്പോൾ 90 ഡിഗ്രി ആയാൽ ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് 90 ഡിഗ്രി ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ റൈറ്റ് ആംഗിൾ ദെൻ വൺ ആം ഈസ് നോർമൽ ടു ദി അതർ ഒരു ഭുജം മറ്റേ ഭുജത്തിന് മട്ടമായിരിക്കും അല്ലെങ്കിൽ ലംബമായിരിക്കും എന്ന് പറയും അല്ലെങ്കിൽ നോർമൽ ടു ദ ആം എന്ന് പറയും ഒരു ആം മറ്റൊരു ആമിന് നോർമൽ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 90 ഡിഗ്രി ഓക്കെ അപ്പൊ അതാണ് റൈറ്റ് ആംഗിൾ മട്ടകോൺ ഇനി ഒരു ആംഗിളിന്റെ മെഷർ ഈ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഇപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെത്ര 40 ഡിഗ്രി അപ്പോ 40 ഡിഗ്രി ആണെങ്കിൽ ദിസ് മെഷർ ഈസ് ഈ 40 ഡിഗ്രി എന്ന് പറയുന്നത് 90നേക്കാൾ കുറവാണ് 90നേക്കാൾ കുറവായ കോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂന കോൺ ന്യൂന കോൺ ഇംഗ്ലീഷിൽ അതിന് അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കും തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവായ കോണിനെയാണ് നമ്മൾ ന്യൂനകോൺ എന്ന് പറയുന്നത് ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആൻ അക്യൂട്ട് ആംഗിൾ ഓക്കെ അപ്പൊ ദിസ് ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ ദിസ് ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ എനി ആംഗിൾ ഇൻ ബിറ്റ്വീൻ 0 and 90 നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും 0 ലെസ് ദാൻ ഇപ്പൊ പി ആണ് ആംഗിൾ എങ്കിൽ ലെസ് ദാൻ പി ലെസ് ദാൻ 90 അക്യൂട്ട് പി ഒരു അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ ഇഫ് പി ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ ഇറ്റ്സ് മെഷർ ലൈസ് ബിറ്റ്വീൻ 0 and 90 പി എന്ന് പറയുന്നത് ഒരു ന്യൂനകോണാണെങ്കിൽ അതിന്റെ അളവ് 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും വെൻ പി ഇസ് 90 ഡിഗ്രി അതെങ്ങനെ സൂചിപ്പിക്കുന്നത് പി ഈസ് ഈക്വൽ ടു 90 ആംഗിൾ പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ദെൻ ആംഗിൾ പി ഈസ് എ റൈറ്റ് ആംഗിൾ കോൺ പി 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ ഒരു മട്ടകോൺ എന്ന് വിളിക്കും ഇനി അതുപോലെ തന്നെ മറ്റൊരു കോണാണ് ബൃഹത് കോൺ ഒബ്ട്യൂസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഒബ്ട്യൂസ് ആംഗിൾ എന്താണ് ഒബ്ട്യൂസ് ആംഗിൾ ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ആൻഡ് ലെസ് ദാൻ 180
കോണിന്റെ അളവ് 90 ൽ കൂടുതലും 180 ൽ കുറവുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ട്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ അതിന്റെ മെഷർ എല്ലായ്പ്പോഴും 90 യേക്കാൾ കൂടുതലായിരിക്കും ആംഗിൾ ആണെങ്കിൽ സി ഒരു ബൃഹത് കോണാണ് അല്ലെങ്കിൽ ഒബ്ട്യൂസ് ആംഗിൾ ആണ് ദാറ്റ് മീൻസ് ഇറ്റ്സ് മെഷർ ഈസ് ഇൻ ബിറ്റ്വീൻ 90 ആൻഡ് 180 സമമായിരിക്കും സമമായാലത് 90 ഡിഗ്രി ആയിപ്പോയി കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആവും വട്ടകോണം അപ്പോൾ ഇൻ ബിറ്റ്വീൻ 90 ആൻഡ് 180 ഓക്കെ